എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലേക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷ റിസൾട്ട് ഡേറ്റിനെ പറ്റിയിട്ട് വലിയ ആശങ്കകൾ, വലിയ സംശയങ്ങൾ, ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ വഴി എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ലൈക്ക് മസ്റ്റ് ആണ്, വലിയൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ലൈക്ക് സഹായിക്കും. ലൈക്ക് ചെയ്തു നീരം മുക്കിയതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. പ്ലസ് വൺ റിസൾട്ട് എന്നാണ്, ഒക്ടോബറിൽ അവസാനം ഇനി വരുമോ, നവംബറിൽ വരുമോ, ഡിസംബറിൽ വരുമോ, അങ്ങനെ വലിയ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് ഏകദേശമായിട്ടുണ്ട്. ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ഒരു സർക്കുലർ വന്നിരുന്നു പ്ലസ് വൺ പരീക്ഷയെ പറ്റിയിട്ട്. ആദ്യം ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു സ്റ്റുഡൻസ് ഓൺ ഫയർ ആയിരുന്നു. വാല്യുവേഷൻ 20 മുതൽ 28 വരെ ആരംഭിക്കുന്നു എന്നുള്ള ഒരു സർക്കുലർ ആയിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്, 28-ാം തീയതി വാല്യുവേഷൻ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ തേടിയെത്തുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണമായത് കാലാവസ്ഥാപരമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല മുടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ, അത് മാത്രമല്ല മാറ്റിവെച്ചൊരു പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷ വാല്യുവേഷനും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇനി അത് തുടർന്ന് ആരംഭിച്ചാൽ പോലും നവംബർ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നത് കൊണ്ട് അപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ 28-ാം തീയതിക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുവാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യുവേഷൻ പ്രൊസീജിയർ 28-ാം തീയതി ബ്രേക്ക് ചെയ്തതിന് ശേഷം നവംബർ 8-ാം തീയതി വീണ്ടും ആരംഭിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ 1-ാം ആഴ്ച കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥി റിസൾട്ട് ഒരു കാരണവശാലും ഉണ്ടാകില്ല. നവംബർ 8-ന് വാല്യുവേഷൻ തുടങ്ങിയാലും ഇപ്പോൾ പല വാല്യുവേഷനും നിലവിലുള്ള സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആകാനുണ്ട്. ഇനി പുതിയ ഒരു സബ്ജക്റ്റിൻ്റെ വാല്യുവേഷൻ നവംബർ 8-ാം തീയതി ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വാല്യുവേഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നവംബർ 1/2 എങ്കിലും ആകും. അതിനുശേഷം പിന്നെ ടാബുലേഷൻ വർക്കുകളുണ്ട്, അതിൻ്റെ പ്രൊസീജിയറുണ്ട്, പിന്നെ പരീക്ഷാ ബോർഡ് ചേരണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നവംബർ 1/2 വരെ നിങ്ങളുടെ പ്ലസ് വൺ പരീക്ഷ റിസൾട്ടുകൾ വരില്ല നിങ്ങൾ മനസ്സിലാക്കുക. വരികയാണെങ്കിൽ അത് നവംബർ 1/2 നവംബർ 30 അല്ലെങ്കിൽ നവംബറിലെ 4-ാമത്തെ വീക്ക് 25 തൊട്ട് അങ്ങോട്ട് ആ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഡിസംബർ 1-ാം സമയങ്ങളിലോ നമുക്ക് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ഈ ഒരു നിമിഷം വരെയും ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നൽകാമെന്നുള്ള തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അനുകൂല നിലപാടുകളോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്, ഒരുപാട് ആ ഒരു ആശങ്കകൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള വളരെ വലിയൊരു ചോദ്യം കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെ വാല്യുവേഷനിലൂടെ പരിഹാരം കാണുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നവംബർ 1-ാം അവസാനത്തോടുകൂടി മാത്രമേ നിങ്ങളുടെ റിസൾട്ട് വരുവാൻ സാധ്യതയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സമയം വരെയെങ്കിലും ഇന്ന് വരുമോ, നാളെ വരുമോ, മറ്റന്നാൾ വരുമോ, അതിൻ്റെ പിറ്റേന്ന് വരുമോ, അങ്ങനെയുള്ള ചിന്തകൾ, ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളോട് നിങ്ങൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കുക. റിസൾട്ട് നവംബർ 8-ാം തീയതി 2-ാമത്തെ വാല്യുവേഷന് പുനരാരംഭിക്കുകയാണ്. ആ ഒരു വാല്യുവേഷൻ പ്രൊസീജിയറൊക്കെ നടക്കാൻ അല്ലെങ്കിൽ ആ ഒരു വാല്യുവേഷൻ നിന്ന് കംപ്ലീറ്റ് എങ്കിലും ആകാൻ നവംബർ 15-ാം തീയതിക്കടുത്തുള്ള ആ ഒരു തീയതികളൊക്കെ ആവും. അതിനുശേഷം ടാബുലേഷൻ വർക്കുകൾ, അതിൻ്റെ പരീക്ഷാ ബോർഡ് യോഗം ചേർ, അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ, ടാബുലേഷൻ വർക്കുകളും ആഫ്റ്റർ ഒരുപാട് പ്രൊസീജിയർ അതിനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരിനായാലും വിദ്യാഭ്യാസ വകുപ്പിനായാലും പബ്ലിഷ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നവംബർ 1-ാം അവസാനത്തിലേക്ക് അല്ലെങ്കിൽ ഡിസംബറിലേക്ക് നിങ്ങളുടെ റിസൾട്ട് മാറുമെന്നുള്ള കാര്യമാണ് പറയാൻ എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നവംബർ 1-ാം ആഴ്ചകൾ നിങ്ങളുടെ റിസൾട്ട് ഒരു കാരണവശാലും വരില്ല എന്നുകൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇപ്പോഴും റിസൾട്ടിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനുള്ള എന്തെങ്കിലും സംശയങ്ങളുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ, വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തും. അതുവരെ എല്ലാവർക്കും